പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം അഞ്ചാമത്തെ ചാപ്റ്ററിലെ അവസാനത്തെ പാർട്ടാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് മുൻ പാർട്ടുകളും മുൻ ചാപ്റ്ററുകളൊക്കെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്ത് എടുത്തിട്ടുള്ളത് നിങ്ങൾ കാണണം ആവശ്യമുണ്ടെങ്കിൽ പി ഡി എഫ് നോട്ടുകൾ ആവശ്യപ്പെട്ടാൽ വാട്സപ്പിലൂടെ തരുന്നതാണ് മാത്രവുമല്ല നമ്മൾ ആയിട്ട് ഫോക്കസ് ഏരിയക്ക് മുമ്പേ ഇവകളുടെ എല്ലാം ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട് അതായത് ഒന്ന് മുതൽ ഏഴ് വരെ ചാപ്റ്റർ ഡീറ്റെയിൽ എടുത്തത് എൻ്റെ ചാനലിലോ അല്ലെങ്കിൽ ഈ ഓരോരോ ചാപ്റ്ററിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിലോ കൊടുത്തിട്ടുണ്ട് അതും കാണണമെന്ന് അഭ്യർത്ഥിച്ച് ഇന്ന് നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഒരു പ്രോബ്ലം അതായത് കമ്പയിൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്നൊരു ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലം ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ കുട്ടികളെ എന്നോട് ചോദിച്ചു സാറേ അത് ഉപയോഗിച്ച് പ്രോബ്ലം ഇല്ല എന്ന് കാരണം പിന്നെ ഞാൻ പ്രോബ്ലം ഉണ്ട് എന്ന് പറഞ്ഞു എന്നിട്ട് ചില കുട്ടികൾ ശ്രദ്ധിക്കുന്നുണ്ട് ക്ലാസ് എന്നതിന് ബെസ്റ്റ് തെളിവാണ് ക്വസ്റ്റ്യൻ നമ്പർ ടു മുതലാണ് ഞാൻ ചെയ്തത് ഓക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുകയായിരിക്കണം പാർട്ട് ഫോർ ത്രീ ടൂല് ടു അപ്പോ കൊസ്റ്റ്യൻ നമ്പർ വൺ എവിടെ എന്നുള്ളൊരു ചോദ്യം വരും ആ കൊസ്റ്റിൻ വൺ ഞാൻ വിട്ടുപോയതായിരുന്നു അത് വെച്ച് നമുക്ക് ഇന്ന് തുടങ്ങാം കൊസ്റ്റൻ ഇതാണ് അറ്റ് ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് ആൻഡ് സെവൻ സിക്സ്റ്റി മില്ലിമീറ്റർ ഓഫ് മെർക്കുറിക്ക് പ്രഷർ എ ഗ്യാസ് ഒക്കെ പേ സിക്സ് ഹൺഡ്രഡ് എം എൽ വോളിയം വാട്ട് വിൽ ബി ഹിസ് പ്രഷർ അറ്റ് എ ഹൈറ്റ് വെ ടെമ്പറേച്ചർ ഈസ് ടെൻ ഡിഗ്രി സെൽഷ്യസ് ആൻഡ് വോളിയം ഈസ് സിക്സ് ഫോർട്ടി എം എൽ അതായത് ട്വന്റി കണ്ടില്ലേ നിങ്ങൾ ഇവിടെ ട്വന്റി ഫൈവ് ഡിഗ്രി സെൽഷ്യസ് അപ്പോൾ ഒരു ടെമ്പറേച്ചറാണ് തന്നത് സെൽഷ്യസിനെ കെനിവിലേക്ക് മാറ്റണം ഒരു പ്രഷറും തന്നു അപ്പോൾ ടെമ്പറേച്ചർ പ്രഷർ വോളിയം വീണ്ടും നിങ്ങൾ കാണേണ്ട ഒരു പ്രഷറാണ് വീണ്ടും ഒരു ടെമ്പറേച്ചർ തന്നു ഒരു വോളിയം തന്നു അപ്പോൾ എന്താ മനസ്സിലായത് രണ്ട് ടെമ്പറേച്ചർ രണ്ട് വോളിയം രണ്ട് പ്രഷർ എന്താ ഇക്വേഷൻ പി വൺ വി വൺ ബൈ ടി വൺ ഈക്വൽ ടു പി ബൈ ടി ടു കമ്പയിൻ്റി ഗ്യാസ് ഇക്വേഷൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്ക് ഏത് ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇനിയിപ്പോ ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റനിൽ രണ്ട് വോളിയവും ഒരു പ്രഷറും തന്ന് അടുത്തൊരു പ്രഷർ കാണാൻ ചോദിച്ചെങ്കിൽ ഏതാണ് പീവൺ ഈക്വൽ ടു ബി ടു ബി ടു ഏതാണല്ലോ ബോയ്ൽസിലോ കഴിഞ്ഞ പാർട്ട് കേട്ടാൽ മനസ്സിലാകും ഓക്കെ ഇനി രണ്ട് ടെമ്പറേച്ചർ തന്നു ഒരു വോളിയം തന്ന് അടുത്ത വോളിയം കാണാൻ ചോദിച്ചു ചാൾസിലോ ഇങ്ങനെ എന്തും ചോദിക്കാം അപ്പോ ഇതിന്റെ ആൻസർ പറഞ്ഞോട്ടെ തന്നതാദ്യം എഴുതിക്കോട്ടെ യാ പി വണ് ടെമ്പറേച്ചർ എഴുതാവും അപ്പൊ ഇവിടെ ഡൗട്ട് വരും കഴിഞ്ഞ ക്ലാസ്സിലെ പ്രോബ്ലം ചെയ്തപ്പോൾ സാറേ നമ്മൾ മില്ലിമീറ്റർ മെറുക്കുറിയ എ ടി എം ഒക്കെ ആക്കിയില്ലേ ഇവിടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വൈ മില്ലി ലീറ്ററിന് ലിറ്ററിലാക്കേണ്ട ആവശ്യമില്ല വൈ ആ പി വി സമയം എൻ ആർ ടി എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുള്ള പ്രോബ്ലവും ഡെൻസിറ്റി കാണാനുള്ള അല്ലെങ്കിൽ മോളാറ് മാസവും ഡെൻസിറ്റിയും തമ്മിലുള്ള പ്രോബ്ലത്തിലും എന്തുണ്ട് നമ്മളെ ക്യാപിറ്റൽ ലെറ്റർ ആറ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആ കോൺസ്റ്റന്റ് ആയ വാല്യൂ എ ടി എമ്മിലും ബാറിലും ലിറ്ററിലൊക്കെ വരുന്നത് കൊണ്ടാണ് അതിനെ മാറ്റാൻ പറ്റില്ല അതിലേക്ക് മറ്റുള്ളവ മാറ്റണം ഇവിടെ അങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല ഞാൻ പറയുന്ന സ്ട്രക്ചർ ഓഫ് ആറ്റത്തിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഡീബ്രോളി ഇക്വേഷനും അതുപോലെ തന്നെ പിന്നെ എന്താണ് പ്ലാങ്ക്സ് കോണ്ടന്റ് ഒക്കെ വെച്ച് പ്രോബ്ലത്തിൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് സി മീറ്ററിലാകുമ്പോൾ നമ്മൾ അതിലേക്ക് മാറ്റി ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് ഫോക്കസ് ഏരിയ കണ്ടാൽ മനസ്സിലാകുന്നതാണ് അപ്പോ ചെരുപ്പ് നമ്മൾ വാങ്ങണം കാലിനനുസരിച്ചുള്ള കാല് കോൺസ്റ്റന്റാ അപ്പൊ ചെരുപ്പിനെ നമ്മൾ കാലിലേക്ക് ഒപ്പിക്കണം അല്ലാണ്ട് ചെരുപ്പിലേക്ക് കാല് മുറിച്ച് മാറ്റാറല്ല അപ്പൊ ഈ കോൺസ്റ്റന്റ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് യൂണിറ്റിനെ ഒരു മാറ്റം വരുത്തണ്ട ഇനി ചില ഡൗട്ട് ഇതൊക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി പറയുകയാണെ ഒരു സ്ഥലത്ത് വോളിയം എം എല്ലിലും മറ്റൊരു സ്ഥലത്ത് ലിറ്ററിലുമാണെങ്കിൽ രണ്ടും എം എൽ ൽ ആക്കണം ഓക്കെ അതിൽ സംശയമൊന്നുമില്ല അപ്പൊ നമ്മള് തന്നത് എഴുതിയില്ലേ ടെമ്പറേച്ചർ കെൽവിനിലേക്ക് മാറ്റിയില്ലേ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ എല്ലാം കഴിഞ്ഞില്ലേ ചെയ്തു നോക്ക് കണ്ടോ പി വൺ വി വൺ ബൈ ടി വൺ ഈക്വൽ ടു പി എന്താ കാണേണ്ടത് എന്താ കാണേണ്ടത് നമ്മൾ പ്രഷർ അല്ലേ പി റ്റു ദാ ഇത് അങ്ങ് കാണണമെങ്കിൽ ദിസ് ഇൻറ്റു പി വൺ ഇൻറ്റു വി വൺ ഇൻറ്റു ടി ഹരിക്കണം വി റ്റു ഇൻറ്റു ടി വൺ അതാണ് ഇവിടെ ചെയ്തത് ചെയ്തു നോക്കുക സിക്സ് സെവൻറ്റി സിക്സ് പോയിന്റ് സിക്സ് മില്ലിമീറ്റർ മെർക്കുറി മില്ലിമീറ്റർ മെർക്കുറിയാണ് ക്വസ്റ്റനിൽ തന്ന ഒരു പ്രഷർ അതുകൊണ്ട് കിട്ടിയ പ്രഷറും അതേ യൂണിറ്റ് ഓക്കെ ഇനിയാണ് നമ്മൾ അടുത്ത ഒരു ഹെഡിങ് ആണ് ഓർമ്മ ഉണ്ടാവും ഐഡിയൽ ഗ്യാസ് എന്താന്ന് ആ കഴിഞ്ഞ പാർട്ട് വണ്ണിലാണെന്നാണ് എന്റെ ഓർമ്മ ഒരു ഐഡിയൽ എന്നൊരു കൺസെപ്റ്റിനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കി തന്നിരുന്നു അപ്പോ നെക്സ്റ്റ് ആണ് ഐഡിയൽ ഗ്യാസ് എന്താ അല്ലെങ്കിൽ മറ്റൊരു പേര് പെർഫെക്റ്റ് ഗ്യാസ് ഇന്ന് നമ്മൾ മുന്നിലുള്ള ഗ്യാസുകള് ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ കാർബൺ ഉണ്ട് ഹൈഡ്രജൻ ഉണ്ട് ഹീലിയം ഉണ്ട് മീഥൈൻ ഉണ്ട് അല്ലേ എസോറ്റും ഉണ്ട് അമോണിയ ഉണ്ട് ഇവയൊക്കെ ഗ്യാസുകളല്ലേ ഇതൊന്നും എന്തല്ല ഐഡിയൽ അല്ല ഇതൊക്കെ നോൺ ഐഡിയൽ ഗ്യാസ് ആണ് അപ്പോഴേ പ്രാക്ടിക്കലി നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്ത ഗ്യാസുകളൊക്കെ എന്തായിട്ട് അറിയപ്പെടുന്നത് നോൺ ഐഡിയൽ അല്ലെങ്കിൽ റിയൽ ഗ്യാസ് എന്നാണ് അപ്പോൾ എന്താ ഐഡിയൽ ഇങ്ങനെ ഒരു സംഭവം ഈ ഭൂമി ലോകത്ത് എന്തല്ല എക്സിസ്റ്റ് ഇല്ല പക്ഷെ എല്ലാം ഒത്തിണങ്ങിയ നൂറിൽ നൂറ് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് എന്ത് ഐഡിയൽ ആ ഐഡിയൽ ഗ്യാസിന്റെ പ്രോപ്പർട്ടികളാണ് കൈനറ്റിക് തിയറിയിലൂടെ എന്ത് ചെയ്തത് എക്സ്പ്ലെയിൻ ചെയ്തത് കൈനറ്റിക് തിയറിയിൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് പ്രധാന പോയിന്റുകൾ നിങ്ങൾ പ്രത്യേകം ഓർക്കണമെന്ന് അതൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ എന്താ ഐഡിയൽ ഗ്യാസ് എന്ന് ചോദിച്ചാൽ ഇല്ലാത്ത ഗ്യാസ് ആണെന്ന് പറയാൻ നിൽക്കേണ്ട ഇത്രയേ ഉള്ളൂ ഇറ്റ് ഈസ് എ ഗ്യാസ് റും ഏതൊരു പ്രഷറും എടുത്താലും പി ഇന് വി ഈക്വൽ ടു എൻ ഇന് ആർ ഇന് കിട്ടണം അത്തരം ഒരു ഗ്യാസ് ഉണ്ടെങ്കിൽ അതിന്റെ പേരെ ഐഡിയൽ ഗ്യാസ് ഇല്ലെങ്കിലും പറയാട്ടോ ബോയിൽസിലോ ചാൾസിലോ അവ മൂന്നിലോയും ഒബേ ചെയ്യുന്ന കറക്റ്റ് ഒബേ ചെയ്യുന്ന ിൽ ഒന്നില്ലാതെ അംഗീകരിക്കുന്ന ഓൾ ടെമ്പറേച്ചർ പ്രഷറിൽ അംഗീകരിക്കുന്ന ഗ്യാസിനെ ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കും ഒന്നുകൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും സാഹചര്യം പോണേ ഓക്കെ ഗ്യാസ് വിച്ച് ഒബേ ഫോളോ ലോ ലോ ചാൾസ് ആൻഡ് ബോയ്സിലോ ലോ ഗാർഡ്ലി അറ്റ് ഓൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആർ കോൾഡ് ഐഡിയൽ ഗ്യാസ് ഇത് പ്രയാസമുണ്ടോ അടുത്ത സിമ്പിൾ ഡെഫിനിഷൻ ഇത് പഠിച്ചാലും മതി ഗ്യാസ് വിച്ച് ഒബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറ്റ് ഓൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇങ്ങനെ എഴുതാലും കിട്ടും എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പി വി സമയം ഇനി അടുത്ത പോയിന്റ് നോക്കുക ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് നോ ഗ്യാസസ് ഗ്യാസ് ഐഡിയൽ ഇക്വേഷൻ അ ടോൾ കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ സോ ഇറ്റ് ഇസ് എ തിയററ്റിക്കൽ ഓർ ഹൈപ്പോറ്റിക്കൽ കൺസെപ്റ്റ് അതായത് എക്സ്പെരിമെന്റലി ഒരു ഗ്യാസും ഐഡിയൽ ക്യാരക്ടർ കാണിക്കുന്നതായിട്ട് അതായത് കൈനറ്റിക് തിയറിയിൽ പറയുന്ന പോയിന്റുകളും മൊത്തത്തിൽ അംഗീകരിക്കുന്നതായിട്ട് കാണപ്പെടുന്നില്ല അതാണ് ഒരു ഗ്യാസും ഏതിനൊബേ ചെയ്യുന്നില്ല ഐഡിയൽ ഗ്യാസിന് അപ്പോൾ ഇന്നുള്ള മുഴുവൻ ഗ്യാസിന്റെ പേരും എന്തല്ല ഐഡിയൽ അല്ല പക്ഷെ ആ ഇന്നുള്ള ഗ്യാസുകൾ ചില ഡിമാൻഡുകൾക്ക് വിധേയമായി ചില കണ്ടീഷനുകൾക്ക് വിധേയമായി എന്ത് ക്യാരക്ടർ കാണിക്കുമെന്ന് പറയാറുണ്ട് ഐഡിയൽ ക്യാരക്ടർ കാണിക്കുമെന്ന് പറയാറുണ്ട് ആ കണ്ടീഷനുകൾ ഏതെല്ലാം പിന്നെ അടുത്തൊരു ചോദ്യം ഇതിൽ നിന്ന് വരുന്നത് എന്തുകൊണ്ടാണ് സാധാ ഗ്യാസായ റിയൽ ഗ്യാസുകളൊക്കെ ഐഡിയൽ ക്യാരക്ടർ കാണിക്കാത്തത് ഈ രണ്ട് ചോദ്യമാണ് ഈ സെക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കൂടാതെ വാണ്ടർ വാൾസ് ഇക്വേഷൻ എന്നൊരു ഇക്വേഷൻ ഉണ്ട് ഓക്കെ പറഞ്ഞുതരാം അപ്പൊ ഈ ഒരു പോയിന്റ് ഓർക്കണം ഇനി എന്താണ് ഐഡിയൽ എന്നൊക്കെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഓക്കെ ഞങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ ഞാൻ രണ്ട് എക്സാമ്പിൾ എടുത്തിട്ട് അതായത് തിയററ്റിക്കലി വാട്ടറും പെട്രോളും പത്ത് എം എൽ വീതം എടുത്ത് ഞാൻ പാർട്ട് വണ്ണിലൊരു സൂചന തന്നിരുന്നു തിയററ്റിക്കലി ഉള്ള പ്രാക്ടിക്കലി പറ്റാത്ത സാധനങ്ങൾക്കാണ് നമ്മൾ ഏത് പേര് വിളിക്കുന്നത് ഐഡിയൽ എന്നൊരു പേര് വിളിക്കുന്ന ഇപ്പൊ നിങ്ങളെ ക്ലാസ്സിലെ ഒരു പക്ഷെ നമ്മൾ ഒരു കുട്ടിയെ ഓനൊരു ഐഡിയൽ കുട്ടിയാണെന്ന് പറയും ശരിക്കും അത് ശരിയല്ല പക്ഷെ എന്തുകൊണ്ട് ശരിയാവുന്നു നമ്മളെ കൺസെപ്റ്റിന് ഒരു കുട്ടിക്ക് ഒരു ഒരു സ്റ്റുഡൻറിന് ഉണ്ടാവേണ്ട ബെസ്റ്റ് ഒരു പത്ത് ക്യാരക്ടർ ഉണ്ട് എന്ന് സങ്കല്പിച്ചോ ആ പത്തും നൂറിൽ നൂറ് ശതമാനം ഉണ്ടെങ്കിലേ ഒരു കുട്ടിക്ക് ഐഡിയ എന്ന് പറയാൻ പറ്റൂ പക്ഷെ അങ്ങനെ ആരും ഉണ്ടാവില്ല എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവും എന്നാലും ക്ലാസ്സിലെ കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഇതെല്ലാം കൂടി കൂടുതൽ ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഇന്നത് നിന്നും പ്രശ്നം അന്ന് പറയുന്നു ഓക്കെ ഐഡിയലാ എന്ന് പറയാം അങ്ങനെയാണ് ഐഡിയല അല്ല ഒറിജിനൽ ഐഡിയൽ കിട്ടൂല ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന സ്ക്രീനിൽ എന്ത് പഠിക്കുക എന്താണ് ഐഡിയൽ ഗ്യാസ് എന്ന് മാത്രം പഠിച്ചാലും മതി അല്ലെ പെർഫെക്റ്റ് ഗ്യാസ് ഇനി നോൺ ഐഡിയൽ ഗ്യാസിന്റെ ഡെഫിനേഷൻ എന്താ പിന്നെ വേറെ ഒന്നുകൂടി പോയിന്റ് നമ്മൾ കഴിഞ്ഞിൽ പറഞ്ഞ പോയിന്റ് ആണ് ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ഇന്റർ മോളിക്കുലർ ഫോഴ്സസ് ആർ നോട്ട് പ്രസന്റ് ബിറ്റ്വീൻ ദി മോളിക്യൂൾസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസിന് ഇന്റർമോളിക്കുലർ ഫോഴ്സേ ഉണ്ടാവില്ല അതായത് അട്രാക്ഷൻ ഉണ്ടാവില്ല റിപ്പൾഷൻ ഉണ്ടാവില്ല എന്നാണ് പക്ഷെ അങ്ങനൊന്നും അല്ലോ നമ്മളെ പ്രാക്ടിക്കൽ ലൈഫില് ഗ്യാസ് മോളിക്കൂർ തമ്മിൽ അട്രാക്ഷൻ ഒക്കെ ഉണ്ട് പക്ഷെ ഹൈഡറി ഗ്യാസ് പറയുന്നുണ്ടാവൂല എന്താ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞത് തെളിവ് ഗ്യാസുകളുടെ ഗ്യാസുകളെ ലിക്വിഡ് ആക്കാം എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സാധനം നമ്മൾ വീട്ടിൽ വരെ ഉപയോഗിക്കുന്ന ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് അപ്പോ ഗ്യാസിനെ ലിക്വിഡ് ആക്കണമെങ്കിൽ ആ ഗ്യാസിനെ പ്രഷർ കൊടുത്ത് 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 ടെമ്പറേച്ചർ കുറച്ച് 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 വരുമ്പോൾ ഈ ഗ്യാസുകൾ തമ്മിൽ അട്രാക്ഷൻ വേണം എന്നാലേ ആ എൽ പി ജി സിലിണ്ടറിന്റെ ഉള്ളില് അത് നിൽക്കൊള്ളൂ ഇല്ലെങ്കിൽ എൽ പി ജി സിലിണ്ടറിന്റെ അടപ്പും കൊണ്ട് അത് ഹോക്ക് ചെയ്യാ ഓക്കെ അപ്പൊ എന്തുണ്ട് ഇവകൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ട് തീരെ ഇല്ല എന്ന് പറയാൻ പറ്റൂല അത് തന്നെയാണ് നമ്മളെയും പ്രശ്നം തീരെ ഇല്ല എന്നാണ് കൈനറ്റിക് തിയറി പറഞ്ഞത് അത് ശരിയല്ല എന്ന് പിന്നീട് തെളിയും ഓക്കെ അപ്പോ എന്തായി ഐഡിയൽ ഗ്യാസ് എന്താന്ന് പറയുന്നത് ഇതിന്റെ ഓപ്പോസിറ്റ് അറിയൽ ഗ്യാസ് എന്താ അറിയൽ ഗ്യാസ് ഡുനോട്ടോബേ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇറ്റ് ഒബ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അണ്ടർ സർട്ടൻ കണ്ടീഷൻ റിയൽ ഗ്യാസ് ചില പ്രത്യേക ഡിമാൻഡുകൾക്ക് വിധേയമായി ഐഡിയൽ ക്യാരക്ടർ കാണിക്കുന്നുണ്ട് ഇൻ അതർ കണ്ടീഷൻ ഈ പ്രത്യേക ഡിമാൻഡുകൾ അല്ലാത്ത കേസിൽ ഇറ്റ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ഐഡിയൽ ബിഹേവിയർ കാണിക്കൂല ഓക്കെ പ്രത്യേക കണ്ടീഷനിൽ ഐഡിയൽ കാണിക്കും ബാക്കി കാണിക്കില്ല പിന്നെ ഓൾ എക്സിസ്റ്റിംഗ് ഗ്യാസസ് ആ റിയൽ ഗ്യാസ് എല്ലാ ഇന്നുള്ള ഗ്യാസുകളും എന്താണ് റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസ് അല്ല എന്ന് ഓക്കെ പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് പറയാൻ ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടെങ്കിലും പരീക്ഷയ്ക്ക് വരുന്നത് വളരെ കുറച്ച് അത് ഞാൻ ഈ സെക്ഷന്റെ ലാസ്റ്റില് പറയൂട്ടാ നെക്സ്റ്റ് നമ്മൾ എന്തുകൊണ്ടാണ് സാദാ ഗ്യാസ് അല്ല എങ്ങനെയാണ് സാദാ ഗ്യാസ് ഐഡിയൽ ക്യാരക്ടർ കാണിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്നാണ് നമ്മൾ ഓർമ്മ ഉണ്ടോ ഞാന് ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞില്ലേ ഇനി വേണമെങ്കിൽ ഒന്നുകൂടി പറയാം പത്ത് എം എൽ വെള്ളം എടുത്തോ പത്ത് എം എൽ പെട്രോളും എടുത്തോ രണ്ടും പ്ര ലിക്വിഡുകളല്ലേ ദെൻ ഞാൻ എന്ത് ചെയ്യുന്ന പത്തും പത്തും കൂട്ടി ഇതിന് മിക്സ് ചെയ്യാൻ പോവാ എത്ര കിട്ടും മക്കളെ ഇരുപത് കിട്ടൂല്ലേ കിട്ടൂലേ പക്ഷെ കിട്ടുമെന്ന് ഇരുപത് കിട്ടും എങ്ങനെ അറിയോ പത്ത് പ്ലസ് പത്ത് സമം ഇരുപത് നമ്മൾ കൂട്ടി കാൽക്കുലേറ്റ് ചെയ്താ കാൽക്കുലേറ്റ് ചെയ്തതിന് തിയറി എന്നാ പറയാ ഓക്കെ ഇനി നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്ക് ഇരുപത് കിട്ടുന്നുണ്ടോ എങ്ങനെ ചെയ്ത് നോക്കുക ഒരു പത്ത് എം എൽ അളവ് പോലെ എടുക്കുക മെഷറിംഗ് സിലിണ്ടർ എടുക്കുക കറക്റ്റ് പത്ത് എം എൽ വെള്ളം എടുക്കുക ദെൻ വേറൊരു മെഷറിംഗ് സിലിണ്ടർ ഇതേപോലുള്ള മറ്റൊരു പത്ത് എം എൽ മെഷറിംഗ് സിലിണ്ടർ അതിൽ കറക്റ്റ് പത്ത് എം എൽ പെട്രോൾ എടുക്കുക എന്നിട്ട് ഇത് രണ്ടു കൂടി ഇരുപത് എം എൽ മെഷറിംഗ് സിലിണ്ടറിലേക്ക് ഒഴിക്കുക ഒഴിക്കുമ്പോൾ കറക്റ്റ് ഐഡിയൽ യാണെങ്കിൽ ഗ്യാരണ്ടി ആണ് പ്രാക്ടിക്കൽ ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾക്ക് അതായത് മെഷർ ചെയ്ത് നിങ്ങൾ അതിലേക്ക് ഒഴിക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇരുപത് കിട്ടൂല ഒന്നുകിൽ ഇരുപതിനേക്കാൾ കുറച്ച് മുകളിൽ അല്ലെങ്കിൽ ഇരുപതിനേക്കാൾ കുറച്ച് താഴെ കിട്ടുള്ളൂ ഷുവർ കാരണം എന്താണെന്നറിയോ ഒന്ന് വാട്ടറാ ഒന്ന് പെട്രോളാ ഇവരെ ഒറ്റക്ക് നിൽക്കുമ്പോൾ അവകളുടെ മോളിക്കൂളിൽ ഉണ്ടാകുന്ന അട്രാക്ഷൻ അല്ല ഒരുമിച്ച് നിൽക്കുമ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്നുകിൽ അട്രാക്ഷൻ കൂടും അപ്പൊ വോളിയം കുറയും അല്ലെങ്കിൽ അട്രാക്ഷൻ കുറയും സോറി ഒന്നുകിൽ അട്രാക്ഷൻ കൂടും അപ്പൊ വോളിയം കുറയുക അല്ലെങ്കിൽ അട്രാക്ഷൻ കുറയും കുറയുമ്പോ അകലെ നിൽക്കും അകലെ നിൽക്കാൻ വോളിയം കൂടും ഓക്കെ കറക്റ്റ് ആവുകയാണെങ്കിൽ അതിന്റെ പേര് ഐഡിയൽ അപ്പൊ ഐഡിയൽ ക്യാരക്ടർ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ സൊല്യൂഷന് വെള്ളവും പെട്രോളും കാണിക്കുന്നില്ല എനിക്ക് എങ്ങനെ മനസ്സിലായി ഞാൻ പ്രാക്ടിക്കല് ചെയ്തു നോക്കി അപ്പൊ അത് കിട്ടുന്നില്ല ഇതുപോലെ തന്നെ ഒരു ഗ്യാസ് ഐഡിയൽ ക്യാരക്ടർ കാണിക്കുന്നില്ല ഇന്നത്തെ ഗ്യാസ് ഐഡിയൽ ക്യാരക്ടർ കാണിക്കുന്നില്ല എന്ന് തെളിയിക്കുന്നത് ഒരു രണ്ട് എക്സ്പെരിമെന്റ് റിസൾട്ട് എന്നാൽ ആ എക്സ്പെരിമെന്റ് ഇതാ രണ്ട് ഗ്രാഫാണ് ആ എക്സ്പെരിമെന്റ് ആയിട്ട് വരുന്നത് ഇറ്റ് ക്യാൻ ബി സ്റ്റഡീഡ് ഫ്രം ദി ഫോളോയിങ് ഗ്രാഫ് ഒന്ന് പി വി വേഴ്സസ് പി ഗ്രാഫും അത് ഈ ഗ്രാഫ് പറഞ്ഞു തരാം കേട്ടോ മറ്റൊന്ന് പി വേഴ്സസ് വി ഗ്രാഫും ആ ഗ്രാഫ് ഇതാണ് ഓക്കെ എന്താ അതിന്ന് മനസ്സിലായത് നോക്കൂ പി വി എന്നുള്ള വൈ ആക്സിസിലും പി എന്നുള്ള എക്സ് ആക്സിഡും എടുത്ത് നമ്മളെ ഐഡിയൽ ഗ്യാസ് ആണ് ഇതാ നേരെ ഒരു ഹോറിസോണ്ട ലൈന ഏതിന് പാരലായിട്ടുള്ള എക്സ് ആക്സിസിനെ പോലെ കിടക്കുന്ന ഇതാണ് ഐഡിയൽ പക്ഷെ ഇന്നുള്ള ഗ്യാസുകൾ ഇതുപോലെ പി വിയും പിയും എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുമ്പോൾ എന്നിട്ട് ഗ്രാഫ് വരച്ചു നോക്കുമ്പോ കണ്ടങ്ങള് ആകെ കോലം തെറ്റിദ്ധരിച്ചാൽ കുറച്ച് മുകളിലൂടെ കുറച്ച് അടിയിലേക്ക് വന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെയാണ് കാണിക്കുന്നത് ശരിക്ക് ഈ ഭൂമി ഐഡിയൽ ക്യാരക്ടർ കാണിക്കണമെങ്കിൽ എല്ലാം നേരെ ആവണമായിരുന്നു പക്ഷെ കിട്ടുന്നില്ലേ എന്ത് ചെയ്യാനും പ്രാക്ടിക്കലി കിട്ടാതെ നമ്മൾ എന്തും ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് മനസ്സിലായത് അടുത്തത് പീയും പ്രഷറും വോളിയും തമ്മിലുള്ള ഗ്രാഫ് ഇതില് ശരിക്ക് ഐഡിയലും റിയലും ഒരുപോലെയാണെങ്കിൽ ആണെങ്കിൽ ഇത് ഒരൊറ്റ ലൈനേ പാടുള്ളൂ എണ്ണം പാടിയില്ല അങ്ങനെ ഏകദേശം ഒരു ലൈനായിട്ട് മുട്ടുന്നുണ്ട് താഴെ താര കണ്ടിലയങ്ങള് അതായത് പ്രഷർ ലോയില് ഇവർ ഏകദേശം ഒരുപോലെ വരുന്നുണ്ട് അതായത് ലോ പ്രഷറിൽ ഐഡിയൽ ക്യാരക്ടർ കാണിക്കുന്നുണ്ട് ഇവിടെ അങ്ങനെ ഈ പ്രഷർ ഇങ്ങോട്ട് ഹൈ ആണ് കൂടി കൂടി വരാം പക്ഷെ ഇവിടെ കണ്ടു ഏകദേശം മുതി മുട്ടി മുട്ടി കണ്ടു എന്ന് പോകുന്നില്ലേ അപ്പൊ ലോ പ്രഷറിൽ ഒരുവിധം ഗ്യാസുകളൊക്കെ ഐഡിയൽ ക്യാരക്ടർ കാണിക്കുന്നുണ്ട് അപ്പൊ ഒരു കണ്ടീഷൻ അതാ പിന്നെ പറയാം സോ ഏഹ് പരീക്ഷക്ക് ചോദിച്ചിട്ടില്ല ഈ സ്ക്രീൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല ഞാത്ത ചോദിക്കുകയാണെങ്കിൽ ഹൗ ൻ യു ഫൈൻഡ് റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ബി സ്റ്റഡി ഇറ്റ് ക്യാൻ ബി ഫൈൻഡ് ഫ്രം ടു ഗ്രാഫ് പി വി വേഴ്സസ് പി ഗ്രാഫ് ആൻഡ് പി വേർസസ് വി ഗ്രാഫ് എന്ന് മാത്രമേ ഗ്രാഫൊന്നും വരക്കേണ്ട ആവശ്യമില്ല ചോദിക്കാറില്ല നിങ്ങൾ ബുദ്ധിമുട്ടില്ല ഇറ്റ് വാസ് കോണ്ട് ഫോർ ഐഡിയൽ ഗ്യാസ് പ്ലോട്ടോ പി വി വേഴ്സസ് പി സ്ട്രെയിറ്റ് ലൈൻ പാരൽ ടു എക്സാംസ് ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ് കാണിച്ചതാ ബട്ട് റിയൽ ഗ്യാസ് ഡസ് നോട്ട് ഷോ സച്ച് ബിഹേവിയർ ബട്ട് ആൾസോ ഫോർ ഐഡിയൽ ഗ്യാസ് ദി പ്ലോട്ടോ പി വേഴ്സസ് വി ഷുഡ് ബി കോൻസൈഡ് ബട്ട് ഇറ്റ് കോയിൻസൈഡ് ഓൾലി അറ്റ് ലോ പ്രഷർ ശരിക്ക് രണ്ടും ഒരുപോലെ ആണെങ്കിൽ എല്ലായിടത്തും കൂട്ടിമുട്ടണം പക്ഷെ കൂട്ടിമുട്ടുന്നില്ല താരാണ് അപ്പോ എങ്ങനെയാണ് പഠിച്ചത് മനസ്സിലായില്ലേ ഇനി അടുത്ത ചോദ്യം കൊണ്ടാണ് ഇന്നുള്ള ഗ്യാസുകൾ ഐഡിയൽ ക്യാരക്ടർ കാണിക്കാത്തത് എന്നുള്ള ഓക്കെ ഐഡിയൽ എന്ന് പറഞ്ഞാൽ തിയറിയാണ് തിയറി എന്ന് പറഞ്ഞാൽ കൈനറ്റിക് തിയറി എന്ന സാധനമാണ് കേട്ടോ അപ്പോ കോസ് ഓഫ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യാൻ കാരണം കൈനറ്റിക് മോളിക്കുലാർ തിയറി എന്നൊരു തിയറി പഠിച്ചില്ലേ അതിലുള്ള എട്ടോളം പോയിന്റുകൾ ഏഴോ എട്ടോ പോയിന്റും പഠിച്ചില്ലേ അതിലെ രണ്ട് പോയിന്റ് ഒരിക്കലും പ്രാക്ടിക്കൽ ചെയ്ത് നോക്കുമ്പോൾ ശരിയായി വരുന്നില്ല ാക്ടിക്കലി ശരിയല്ല ഓക്കെ അപ്പോൾ എന്താണ് രണ്ട് തെറ്റായ സങ്കല്പങ്ങൾ കൈനറ്റിക് തിയറിയിൽ ഉണ്ട് ആ തെറ്റായ സങ്കല്പങ്ങൾ കാരണമാണ് സാദാ ഗ്യാസ് എന്ത് കാണിക്കാത്തത് റിയൽ ഗ്യാസിന്റെ ക്യാരക്ടർ സോറി സാദാ ഗ്യാസ് ഐഡിയൽ ബിഹേവിയർ കാണിക്കാറ് സോ വാട്ട് ഈസ് ദി കോസ് ഓഫ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ആരുടെ ഡീവിയേഷൻ ഡീവിയേഷനാണ് റിയൽ ഗ്യാസിന്റെ സോ ഇറ്റ് ഈസ് ഡ്യൂ ടു ടു അല്ലെങ്കിൽ ഫാൾട്ടി അസംഷനിക്ക് മോളിക്കുലർ തിയറി ഓഫ് ഗ്യാസസ് വാട്ട് ആർ ദീസ് ടു ഫാൾട്ടി അസംഷൻസ് റോങ് അസംഷൻ ഒന്ന് കൈനറ്റിക് തിയറിയിൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് വോളിയം ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ് നെഗ്ലിജിബിൾ കമ്പയർഡ് ടു എം ടി സ്പേസ് ബിറ്റ്വീൻ ദോയ്സ് ഓഫ് അറ്റാഷൻ ബിറ്റ്വീൻ ദി ഗ്യാസ് മോളിക്കൂ ഇത് രണ്ടും ശരിയല്ല എപ്പോഴും ശരിയല്ല മനസ്സിലാവുണ്ടോ ഈ രണ്ട് പോയിന്റ് ചില കേസുകൾ മാത്രമേ ശരിയാവുള്ളൂ അപ്പോൾ ഇത് രണ്ടും തെറ്റാണ് മനസ്സിലാവുണ്ടോ അതെങ്ങനെ തെറ്റാന്ന് നിങ്ങൾക്ക് മനസ്സിലായേ കാരണേ വോള്യൂം ഓഫ് ഇൻഡിവിജ്വൽ ഗ്യാസ് ഒരു ഗ്യാസിന്റെ വോളിയം മൈൻഡ് ചെയ്യേണ്ട ടോട്ടൽ വോളിയത്തെ അല്ലെ ടോട്ടൽ എം ടി സ്പേസിന് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞില്ലേ അത് ശരിയല്ല നമുക്കറിയാം ഗ്യാസിനെ ലിക്വിഡ് ആക്കുമ്പോൾ ഗ്യാസുകള് ലിക്വിഡ് ആക്കല്ലോ അപ്പൊ എന്തായി ഗ്യാസ് മോളിക്കൂള് അടുത്ത് 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 എടുത്ത് വന്നില്ലേ അപ്പോൾ ഒരാളുടെ വോളിയം ടോട്ടൽ വോളിയമായിട്ട് നമുക്ക് നെഗ്ലെക്ട് ചെയ്യാൻ പറ്റൂല ഇങ്ങനെ നെഗ്ലക്ട് ചെയ്യപ്പോ ഗ്യാസ് മോളിക്യൂള് ഗ്യാസ് ആയി നിൽക്കുകയാണെങ്കിൽ വളരെ അകലങ്ങളിലാണ് മോളിക്യൂള് അപ്പൊ ഒരു മോളിക്കൂളിന്റെ വലുപ്പം മൊത്തത്തിലുള്ള നോക്കുമ്പോൾ മൈൻഡ് മൈൻഡേദിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് തെറ്റാണ് എപ്പോഴേ അത് ശരിയാവുന്നുള്ളൂ ചില കേസുകൾ മാത്രം ദെൻ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല എന്ന പറഞ്ഞു അതും തെറ്റാ വൈ ഗ്യാസിനെ ലിക്വിഡ് ആക്കി നമ്മളെ വീട്ടിലൊക്കെ അല്ലേ എൽ പി ജി അപ്പൊ ഗ്യാസ് മോളിക്കുകൾ തമ്മിൽ ആകർഷണമായിട്ട് അവിടെ ലിക്വിഡ് സ്റ്റേറ്റില് ആകർഷണം കൂടുതലാ അല്ലെ ആകർഷ അട്രാക്ഷൻ കൂടുതലായി നിൽക്കുന്നുണ്ട് അപ്പോ ഇങ്ങനെ നിൽക്കണില്ല എന്ന് വരും പക്ഷെ നിൽക്കുന്നുണ്ട് എന്ന് കണ്ടു അതുകൊണ്ട് അത് തെറ്റാണ് അപ്പോഴേ നിങ്ങൾ ഓർക്കുക എന്തുകൊണ്ടാണ് റിയൽ ഗ്യാസ് എന്ന സാധാ ഗ്യാസ് ഐഡിയൽ ക്യാരക്ടർ കാണി ക്യാരക്ടറിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്ന അതിൽ കാണിക്കാത്ത ആൻസർ ടു ഫാൾട്ടി അസംഷൻസ് തിയറി ഇനി ഈ രണ്ട് പോയിന്റും ശരിയാണ് എപ്പോഴാണെന്നറിയോ എന്താണ് വോളിയെ നെഗ്ലക്റ്റ് ചെയ്യാന്ന് പറയുന്നത് ശരിയാകും ടെമ്പറേച്ചർ നല്ല അങ്ങ് കൂട്ട് പ്രഷർ പറ്റങ് കുറക്ക് പ്രഷർ കുറക്കുക എന്ന് പറഞ്ഞാൽ എന്താ വിശാല സ്ഥലം ഉണ്ട് അല്ലെ പ്രഷർ കൂട്ടുകാരെന്നല്ലേ അടുത്ത് കൊണ്ടുവരാന്ന പ്രഷർ പ്രഷർ കൂട്ടുക എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് ഒരു മോളിക്കൂള് വോളിയം കുറയും മറ്റു പ്രഷർ കുറക്കുക എന്ന് പറയുമ്പോൾ വോളിയം അങ്ങ് കൂട്ട ഒരുപാട് സ്പേസ് കിട്ടും അപ്പോൾ ഒരാളുടെ വോളിയം ടോട്ടൽ വോളിയൂമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നെഗ്ലിജിബിൾ നെഗ്ലജിബിളാ സംശയമൊന്നുമില്ല ഇനി ടെമ്പറേച്ചർ കൂട്ടിയാലോ ടെമ്പറേച്ചർ അങ്ങ് കൂട്ടുമ്പോൾ മോളിക്കൂൾ എങ്ങനെ ചലിക്കാൻ തുടങ്ങൂലേ അപ്പോൾ മോളിക്കൂൾ തമ്മിൽ അട്രാക്ഷൻ ഉണ്ടോ ഇല്ല അപ്പോൾ ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലും എന്ത് കാണിക്കും നമ്മൾ സാദാ ഗ്യാസുകള് റിയൽ ഗ്യാസുകള് ഐഡിയൽ ക്യാരക്ടർ കാണിക്കും അപ്പൊ ഇന്ന് ഇതുവരെ ഞാൻ എടുത്ത ടോപ്പിക്കുകളിൽ അല്ല ഇതുവരെ ഞാൻ പാർട്ട് ത്രീ എടുത്തതിൽ ഈ സ്ലൈഡ് മാത്രമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് രണ്ട് ക്വസ്റ്റ്യൻ നാല് മാർക്കിന് രണ്ട് രണ്ട് അങ്ങനെ നാല് മാർക്ക് വരുന്നത് ഒന്ന് വൈ റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ക്യാരക്ടർ അല്ലെ ഐഡിയൽ ബിഹേവിയർ ആൻസർ ഈ രണ്ട് പോയിന്റ് ക്വാളിറ്റി അസംഷൻ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും അടുത്തത് പിന്നെ വെൻ റിയൽ ഗ്യാസ് ഷോസ് ഐഡിയൽ ബിഹേവിയർ റിയൽ ഗ്യാസ് ഐഡിയൽ ക്യാരക്ടർ എപ്പോഴാ കാണിക്കുന്നത് ആൻസർ ലോ പ്രഷറിലും ഹൈ ടെമ്പറേച്ചറിലും ഓക്കെ അത് രണ്ടോട് പഠിക്കേണ്ടത് മനസ്സിലായോ മറക്കൂലല്ലോ മറക്കരുത് അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റാ ഇത്രയും പറഞ്ഞത് ഇതാണ് പബ്ലിക്കിന് ഏറ്റവും ഇമ്പോർട്ടൻറ് ഇനി നമ്മൾ പറഞ്ഞു സാധാ ഗ്യാസ് ഐഡിയൽ ക്യാരക്ടർ കാണിക്കുന്നില്ല കണ്ടെത്തിയില്ല എങ്ങനെ എന്തുകൊണ്ട് കാണിക്കുന്നില്ല ഇങ്ങനെ കാണിക്കുന്നില്ല എന്ന് പറയുമ്പോൾ രണ്ട് കേസ് ഉണ്ട് അത് സാധാരണക്കൾ കൂടിയോ ഞാൻ നേരത്തെ വോളിയം പറഞ്ഞില്ലേ ഇരുപതിനേക്കാൾ കൂടാം ഇരുപതിനേക്കാൾ കുറയാം ഇരുപതാണെങ്കിൽ ഐഡിയലാ ഓക്കെ അപ്പൊ ഇരുപതിനേക്കാൾ കൂടിയുമ്പോൾ എത്ര കൂടിയിട്ടുണ്ട് എത്ര കുറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് കംപ്രസിബിലിറ്റി ഫാക്ടർ സോ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്തിനാ ഉപയോഗിക്കുന്നത് ഇറ്റ് ടു ഫൈൻഡ് എക്സ്റ്റെൻഡ് ഓഫ് ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ ക്യാൻ ബി കാൽക്കുലേറ്റഡ് അല്ലെ എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് കംപ്രസിബിലിറ്റി ഫാക്ടർ എന്താ കംപ്രസിബിലിറ്റി ഫാക്ടർ എന്ന് അറിയോ ടി വി സമയം എൻ ആർ ടി എന്നുള്ള ഈക്വേഷൻ കിട്ടില്ലേ എന്നിട്ടാ എൻ ആർ ടി വിന്റെ ഡി നോമിനേറ്ററിൽ കൊണ്ടുപോവാ അപ്പൊ പി വി ബൈ എൻ ആർ ടി ഈക്വൽ ടു സെറ്റ് അതാണ് സെറ്റ് എന്ന് പറഞ്ഞത് പി വി ബൈ എൻ ആർ ടി അഥവാ സെറ്റ് വൺ ആണെന്ന് കൂട്ടിക്കോ അപ്പൊ പി വി സമയം എൻ ആർ ടി എന്നായില്ലേ സെറ്റ് വൺ ആണെങ്കിൽ ഐഡിയൽ ഗ്യാസാ അപ്പൊ സെറ്റ് ഒന്നിനേക്കാൾ കൂടുകയോ കുറയുകയോ അല്ലെങ്കിൽ ഒന്ന് നോൺ ഐഡിയൽ ഗ്യാസാ അതായത് പിന്നെ ഒന്നിനേക്കാൾ സെറ്റ് എങ്ങാനും കൂടുകയാണെങ്കിൽ ഒന്നിനേക്കാൾ സെറ്റ് കൂടുകയാണെങ്കിൽ അതിനെ ആ അത്തരം ഗ്യാസുകൾ ഏതെങ്കിലും ഗ്യാസുകളുടെ സെഡ് വാല്യൂ ഒന്നിനേക്കാൾ കൂടുകയാണ് അത്തരം ഗ്യാസുകളെ ഐഡിയലിൽ നിന്നും പോസിറ്റീവ് കാണിക്കുന്നു എന്നും കുറയുകയാണെങ്കിൽ നെഗറ്റീവ് ഡിവേഷൻ കാണിക്കുന്നു എന്നുമാണ് പറയാറുള്ളത് ഗ്രാഫ് വെച്ച് കാണിക്കാൻ കൺഫ്യൂഷൻ ആവണ്ട അപ്പോൾ എന്താ കമ്പസിബിലിറ്റി ഫാക്റ്റർ സിമ്പിൾ ആൻസർ ഫാക്ടർ വാട്ട്സ് ഇമ്പോർട്ടന്റ് സിഗ്നിഫിക്കൻസ് അതാണ് ഞാൻ ഇപ്പോൾ ആയിരിക്കും ഐഡിയലിന് നോട്ട് ഈക്വൽ ടു വൺ ആയിരിക്കും ഐഡിയൽ ഗ്യാസ് ഈക്വൽ ടു വൺ ഫോർ എ റിയൽ ഗ്യാസ് നോട്ട് ഈക്വൽ ടു വൺ ഇനിവൽ ടു വൺ എന്നാൽ കൂടാം കുറയാം ഒന്നിനേക്കാൾ ഇഫ് ജെഡ് ലെസ് ദാൻ വൺ ആണെങ്കിൽ നെഗറ്റീവ് ഡിവേഷൻ കാണിക്കും ഗ്രേറ്റർ ദാൻ വൺ ആണെങ്കിൽ പോസിറ്റീവ് ഡിവേഷൻ ഇങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഡിവേഷൻ കാണിക്കുന്ന എക്സ്പെരിമെന്റ് റിസൾട്ട് അടങ്ങുന്ന ഒരു ഗ്രാഫ് നിങ്ങൾ ബുക്കിലുണ്ട് അത് ഇതാണ് കണ്ടോ ഇവിടെ വൈ ആക്സിസഡ് ജെഡ് എടുത്തില്ലേ എക്സ് ആക്സിഡ് ബി എടുത്തില്ലേ ഒരു സ്ട്രൈറ്റ് ലൈൻ കണ്ടോ ഐഡിയൽ ഗ്യാസ് അതിന്റെ ജെഡ് വാല്യൂ വണ് ജെഡ് ഒണ്ണിനേക്കാൾ കൂടുതൽ ഏതിനാണ് ഹൈഡ്രജനും നൈട്രജനും ഒന്നിനേക്കാൾ കൂടുതലാണ് പിന്നീട് ഓക്സിജൻ മീഥൈന് കാർബൺ ഡയോക്സൈഡ് ജെഡ് ലെസ് ആണ് അപ്പോ ഈ ഭാഗം നെഗറ്റീവ് ഡീവിയേഷൻ ഇത് ഇസ് ഗ്രേറ്റർ ദാൻ വൺ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് അപ്പോൾ പരീക്ഷയ്ക്ക് ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കില്ല ഗ്രാഫ് തന്നിട്ട് ചോദിക്കും ഞങ്ങളോട് ഹൈഡ്രജന്റെ പോസിറ്റീവ് ഡീവിയേഷൻ ആണോ നെഗറ്റീവ് ഡീവിയേഷൻ ആണോ കണിക്കുന്നത് ഏതാ പോസിറ്റീവ് അപ്പോൾ നിങ്ങൾ പറയും സാറേ മറ്റേതൊക്കെ പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് കടന്നില്ലേ അത് നോക്കേണ്ട ഫസ്റ്റിൽ ഇങ്ങനെ വരുന്ന അത് നെഗറ്റീവ് ആയിട്ടാണ് പരിഗണിക്കാറ് ഓക്കെ പിന്നെ വേറൊരു സാധനം കണ്ടങ്ങൾ നൈട്രജൻ കണ്ട കുറേ സമയം ഇതാ മുപ്പത് ഐഡിയൽ ഗ്യാസിന്റെ ലൈനിലൂടെ ഇങ്ങനെ വന്നില്ലേ അപ്പോൾ ഒരു പ്രത്യേക അളവ് വരെ നൈട്രജൻ എന്ത് ചെയ്യുന്നുണ്ട് ഐഡിയൽ ക്യാരക്ടർ കാണിക്കുന്നുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് പ്രഷർ വരൂല ഇരുന്നൂറിന്റെ കുറച്ച് താഴെ ഒരു നൂറ് പ്രഷർ വരെ ഐഡിയൽ ബിഹേവിയർ കാണിക്കുന്നു ഏറ്റവും കൂടുതൽ ആര് നൈട്രജൻ ഇങ്ങനെ ഒരു പ്രത്യേക ടെമ്പറേച്ചറിലാണ് ശരിക്ക് ആ നൈട്രജൻ എന്ത് ചെയ്യുന്നത് ഐഡിയൽ ക്യാരക്ടർ കാണിക്കുന്നത് ആ ടെമ്പറേച്ചറിനെ ബോയിൽ ടെമ്പറേച്ചർ എന്നോ ബോയിൽ പോയിന്റ് എന്ന് വിളിക്കും ബോയിലിങ് പോയിന്റ് അല്ലോ ബോയിൽ പോയിന്റ് സോ വാട്ട് ഈസ് ബോയിൽ പോയിന്റ് അല്ലെങ്കിൽ ബോയിൽ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ ഇൻ വിച്ച് റിയൽ ഗ്യാസ് ഷോസ് ഐഡിയൽ ബിഹേവിയർ ഓക്കെ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് തൊട്ട് മുമ്പുള്ള സ്ലൈഡും മാസ്റ്റർ പീസ് ആണ് ഇത് ഫുൾ മാസ്റ്റർ പീസാ ഗ്രാഫ് വരക്കാൻ ചോദിക്കൂല വരച്ചിട്ട് ഏതാ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് എന്ന് കാണിക്കും ചോദിക്കും അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ ബോയിൽ ടെമ്പറേച്ചർ പറയട്ടെ ബോയിൽ ടെമ്പറേച്ചർ എന്നോ ബോയിൽ പോയിന്റ് എന്നോ ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ഷോ ഐഡിയൽ ബിഹേവിയർ ഓവർ ആൻഡ് അപ്രീഷിയൽ റേഞ്ച് ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒരു പ്രത്യേക പ്രഷർ വരെ എന്നാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ എത്ര എഴുതാലും മതി ടെമ്പറേച്ചർ അറ്റ് വിച്ച് റിയൽ ഗ്യാസ് ഷോസ് ഐഡിയൽ ബിഹേവിയർ കോൾഡ് പോയിന്റ് ഓക്കെ പിന്നെ ഇൻ ദി കേസ് ഓഫ് നൈട്രജൻ ഇറ്റ് ഈസ് കെ എന്ന് മാത്രം എഴുതിയാലും ബാക്കി എന്ത് ചെയ്താൽ മതി എൻട്രൻസ് ഒക്കെ എഴുതുന്നവർക്ക് മതി ഇത്ര പേരെ മതി കേട്ടോ ഓക്കെ അപ്പൊ അതും തീരുമാനായില്ലേ ആ ഗ്രാഫോട് ഒന്ന് കാണിച്ചു ഒന്നുകൂടി വ്യക്തമാവാൻ വേണ്ടി ലാസ്റ്റ് ഒരു ഹെഡിങ് കൂടിയുണ്ട് കുറച്ച് ലെങ് സഹിച്ചേ പറ്റൂ ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇപ്പോ ഐഡിയൽ ഗ്യാസ് എന്തിനാ റിസ്ക് എടുത്ത് ഉണ്ടാക്കിയത് നിങ്ങൾ ചിന്തിച്ചില്ലേ പലരും ഇപ്പോ അതായത് ഇത് പിന്നെ ഗ്യാസ് ഇന്നൊരു ഗ്യാസോ അങ്ങനെ ഇല്ലെങ്കിൽ റിസ്ക് എടുക്കേണ്ട ആവശ്യം ഉണ്ടോ അങ്ങനെ നമ്മളെ വാണ്ടർവാൾ നിങ്ങൾ അതേ ചിന്ത വാണ്ടർവാളിന് വന്നു ഭാവിയിൽ സയന്റിസ്റ്റ് ആവാനുള്ള ആളുകളാണല്ലോ നിങ്ങളും ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ കേട്ടോ നിങ്ങൾ പ്രതീക്ഷിച്ചതൊക്കെ ആവട്ടെ അല്ല എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് ഞാൻ പറയുന്നില്ല അപ്പൊ വാണ്ടർവാൾ ചിന്തിച്ചു എന്താ അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് പ്രശ്നമാണല്ലോ ഉള്ളത് ഏതാ രണ്ട് പ്രശ്നം ഒന്ന് നമ്മളെ അട്രാക്റ്റീവ് വോയിസ് മറ്റൊന്ന് വോളിയം ഇത് രണ്ടും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ റിയൽ ഗ്യാസ് ആരെ ക്യാരക്ടർ കാണിക്കും അല്ലെങ്കിൽ പ്രഷറും ടെമ്പറേച്ചറും അതിലല്ലേ കാണിക്കുന്നത് തെറ്റായ കൺസെപ്റ്റ് ആണല്ലോ പി വി സി ക്വാ റ്റു എൻ ആർ ടി ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ കൈനറ്റിക് തിയറി ഉപയോഗ ബന്ധപ്പെട്ട് അതിലെ രണ്ട് പോയിന്റ് തെറ്റ് ആ തെറ്റിനൊന്ന് തിരുത്തിയിട്ട് ഇയാൾ പുതിയൊരു എന്ത്ണ്ടാക്കുക ഐഡിയൽ ഗ്യാസ് ഉണ്ടാക്കുക അതിനാണ് വാണ്ടർവാൾസ് ഇക്വേഷൻ പറയുക അപ്പോ എന്താണ് വാണ്ടർ വാൾസ് ഇക്വേഷൻ അതോട് ചാപ്റ്റർ ഹോഗയ വാണ്ടർവാൾസ് ഇക്വേഷൻ ആഫ്റ്റർ സ്റ്റഡിങ് ദി ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ബിഹേവിയർ വാണ്ടർവാൾസ് മോഡിഫൈഡ് ദി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ബൈ ഇൻട്രഡ്യൂസിംഗ് സം കറക്ഷനുകൾ ഇൻ പ്രഷർ ആൻഡ് വോളിയം പ്രഷറിൽ കണ്ടോ അദ്ദേഹം പി വി സമ എൻ ആർ ടിയിലെ പിയിലും ചില മാറ്റങ്ങൾ വരുത്തി വിയിലും ചില മാറ്റങ്ങൾ വരുത്തി ആ മാറ്റമാണ് ബ്രാക്കറ്റ് കൊടുത്തത് മൈൻഡ് ആണെന്നില്ല അങ്ങനെ മാറ്റം വരുത്തിയാൽ റിയൽ ഗ്യാസിനും ആ ഇക്വേഷൻ പറ്റും ഐഡിയൽ ഗ്യാസിനും പറ്റും ഇങ്ങനെ രണ്ടിനും കൂടി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇക്വേഷന്റെ പേരാ പരീക്ഷയ്ക്ക് ഒരു തവണ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് വാട്ട് ഈസ് ദി ഇക്വേഷൻ അപ്ലിക്കബിൾ ഫോർ റിയൽ ആൻഡ് ഐഡിയൽ ആൻസർ എന്താ വാണ്ടർ ഇക്വേഷൻ ഇക്വേഷൻ വണ്ടർവാൾസ് ഇക്വേഷൻ മാത്രം ഹെഡിങ് എഴുതിയാ ഇക്വേഷൻ എഴുതണം ഇതാണ് ഇക്വേഷൻ പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്വയർ ഇന്റു വി മൈനസ് എൻ ബിക്വൽ ടി എൻ ആർ ടി എൻ മോളിന്റെ വണ്ടർവാൾസ് ഇക്വേഷൻ ഇനി ഒരു മോൾ ആണെങ്കിലോ ഈ എൻ്റെ കൊന്നെടുത്തോ വൺ സ്ക്വയർ എന്നാണ് വൺ പിന്നെ ഇവിടെ ഒന്ന് വരപ്പോ പി പ്ലസ് എ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് ബി ഈക്വൽ ടു ആർ ടി ഇതാണ് ഒരു മോൾ രണ്ടും പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട് വണ്ടർവാൾസ് ഇക്വേഷൻ എന്തെന്ന് ചോദിക്കുമ്പോൾ ഇത് എഴുതുക വണ്ടർവാൾസ് ഇക്വേഷൻ ഫോർ ഒരു ഒരു മോൾ എന്തെന്ന് ചോദിക്കുമ്പോൾ ഇത് എഴുതുക മനസ്സിലാവേണ്ടോ പിന്നെ ടേമുകൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ രണ്ടു മാർക്കിനുണ്ട് പി പ്രഷർ ആണ് പി വോളിയാണ് എന് ആണ് ആറ് ഗ്യാസ് കോൺസ്റ്റന്റ് ടി ടെമ്പറേച്ചർ കെൽവില്ല രണ്ട് ടേം ഏതാ എയും ബിയും വാണ്ടർ വാൾസ് കോൺസ്റ്റന്റ അത് എന്തിനു കൊണ്ടെന്ന് അറിയോ അയാള് ഈ എ എന്നുള്ളത് അട്രാക്റ്റീവ് ഫോയ്സിലുള്ള തെറ്റിതിരുത്താനും ബി എന്നുള്ളത് വോളിയത്തിലെ തെറ്റിതിരുത്താനും ഓക്കെ അതാണ് അപ്പോ നോക്ക് ഓക്കെ അപ്പോൾ നമുക്ക് വാൾസ് കോൺസ്റ്റന്റ് വാല്യൂ ഡിപെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് ദി ഗ്യാസ് പ്രശ്നമാക്കണ്ട ഇനി അടുത്ത ചോദ്യമാണ് എന്താണ് എന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇറ്റ് ഈസ് എ മെഷർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് അട്രാക്റ്റീവ് ഫോയ്സ് ഓക്കെ എന്താണ് ബി യുടെ ഇമ്പോർട്ടൻറ്റ് സിഗ്നിഫിക്കൻസ് ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എഫക്റ്റീവ് വോളിയം അല്ലെങ്കിൽ സൈസ് അപ്പൊ അത് രണ്ടുമാണ് ബി യും ബിയും ഇനി എയുടെയും യുടെ യൂണിറ്റ് ചോദിക്കാറുണ്ട് ആ യൂണിറ്റ് എൻട്രൻസ് ഞാൻ ചോദിക്കുക പബ്ലിക്കിന് ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ ഞാനത് യൂണിറ്റ് കണ്ടെത്താൻ ചെറിയൊരു തട്ടിപ്പ് കാണിക്കുക ആദ്യം ഞാൻ വണ്ടർവാൾസ് ഇക്വേഷൻ എന്ന് കാണിക്കുക എന്താ അറിയോ എന്താ വണ്ടർവാൾസ് ഇക്വേഷൻ ഇതല്ലേ ഇവിടെ അല്ലേ എ എന്നുള്ള ടേം ഉള്ളത് ഈ ഇക്വേഷൻ നിങ്ങൾ ഇങ്ങനെ അങ്ങനെ ഇരിക്കും പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ ബി സ്ക്വയറിന് പി ഈക്വൽ ടു എൻ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ന് എടുക്കുക എന്നിട്ട് എ എന്ത് വരും പി വി സ്ക്വയർ ബൈ എൻ സ്ക്വയർ എന്ന് വരും കണ്ടില്ലേ പിയുടെ യൂണിറ്റ് എ ടി എം വി എന്താ ലിറ്ററിന്റെ സ്ക്വയർ വരും എൻ മോൾ സ്ക്വയർ വരും അപ്പോൾ എന്റെ യൂണിറ്റ് എ ടി എം ലിറ്റർ സ്ക്വയർ മോൾ മൈനസ് ടു ഇങ്ങോട്ട് മോളെ കൊണ്ട് വരുമ്പോ മൈനസ് ടു ഇനി ബിയുടെ വി മൈനസ് എൻ ബി എന്നല്ലേ അതിന് വി ഈക്വൽ ടു എൻ ബിന്നാക്ക അപ്പൊ ബി എന്താ വി ബൈ എൻ ബി എന്ന് പറഞ്ഞാൽ ലിറ്റർ ആണ് എൻ്റെ മോൾ അപ്പൊ ലിറ്റർ മോൾ ഇൻവേഴ്സ് അതാണ് ആരുടെ യൂണിറ്റ് നമ്മളുടെ ബിയുടെ ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ ബൈഹട്ട് ചെയ്താൽ മതിയോ ഇത് പിന്നെ എങ്ങനെ കിട്ടി യൂണിറ്റ് എന്ന് കാണാതെ പഠിക്കാൻ പ്രയാസമുള്ളവർക്ക് ഞാനുണ്ടാക്കിയ ഒരു തട്ടിപ്പാണ് ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മളെ സ്റ്റേജ് ഓഫ് മാത്തിള്ളത് ഡൗട്ടുകളുണ്ട് ചോദിക്കുക പി ഡി എഫ് നോട്ട് ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കുക ഓക്കെ എന്ത് സംശയമുണ്ടെങ്കിൽ ചോദിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചോദിക്കുക വൺസ് അഗൈൻ ആൻഡ് ലാസ്റ്റ് അഗൈൻ ഈ സെക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആരാണ് വൈ റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയൽ ബിഹേവിയർ ആ രണ്ട് പോയിന്റ് ദെൻ വാട്ട് ആർ ദി കണ്ടീഷൻ ഇൻ വിച്ച് റിയൽ ഗ്യാസ് ഒബേ ഐഡിയൽ ബിഹേവിയർ അടുത്ത ക്വസ്റ്റൻ നെക്സ്റ്റ് എന്താ കമ്പസിബിലിറ്റി ഫാക്ടർ അതിന്റെ സിഗ്നിഫിക്കൻസ് എന്താ നെക്സ്റ്റ് ബോയിൽ ടെമ്പറേച്ചർ എന്താ ഒറ്റ എക്സാമ്പിൾ നൈട്രജൻ ആയിട്ട് മുന്നൂറ്റിമൂന്ന് കെ ദെൻ വാണ്ടർ വാൾസ് ഇക്വേഷൻ ആ ഇക്വേഷൻ മാത്രം അതിന്റെ ടേമുകളും ദെൻ എയുടെയും യുടെയും സിഗ്നിഫിക്കൻസ് ഇതാണ് ഈ സെക്ഷനിൽ ഇമ്പോർട്ടൻറ്റ് പറയാൻ കുറെ പറഞ്ഞെങ്കിലും ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് സമയം ഉണ്ടേയും ബാക്കിയൊക്കെ പഠിക്കുക ശ്രദ്ധിക്കുക ഓക്കെ താങ്ക് യു